ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടൊക്കെ ഇരിക്കുവാണ്. എങ്കിലും ചുമ നന്നായിട്ട് മാറിയിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിമഴയൊക്കെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ചുമ ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഇടയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ലോഗ് തന്നെയാണ്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് എന്നല്ല, ഒരു ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് പരിപാടികളിലാണ്. അപ്പോൾ എൻ്റെ പണിയായുധങ്ങളൊക്കെയാണ് ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ഇന്ന് എന്ന് വെച്ചാൽ സൺഡേ ആണ് കേട്ടോ. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണേ. അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി വെക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ബിരിയാണി റൈസ് എടുത്തപ്പോൾ കുറച്ച് കുറവുണ്ട്. അങ്ങനെ ഞാൻ കടയിൽ പോയി വാങ്ങിയിട്ട് വന്നു. ചിക്കനും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ദം ബിരിയാണി വെക്കാമെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും പിന്നെ ഞാനത് മാറ്റി രണ്ടാക്കി കറി വേറെ ചോറ് വേറെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബിരിയാണി മസാലയും മറ്റ് സാധനങ്ങളൊക്കെയാണ് കവറിലിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇളയ നാത്തൂനില്ലേ, ചേച്ചി, ഏട്ടൻ്റെ ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ രണ്ട് മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്ന് രാവിലെ എത്തി കേട്ടോ. ഞാൻ കടയിൽ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ ടൈം ടി വി ഒന്നുമല്ലായിരുന്നു, ഇവിടെ എല്ലാം ഇടിച്ച് പൊളിച്ച് ഇളക്കി മറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ റീലെടുക്കലും ബഹളവും ഒക്കെ ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിലെ ജോലി ആയതുകൊണ്ട് അവരുടെ കൂടെ പോയി ഇരിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. പിന്നെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവരുടെ അടുത്ത് പോയി കുറേ നേരമൊക്കെ ഇരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഗീ റൈസ് പോലെ ആണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ബിരിയാണിയാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും ഞാൻ സവാളയും പച്ചമുളകും ഒന്നും അരിഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ഗീ റൈസ് പോലെ ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കി അങ്ങനെയാണ് റെഡിയാക്കി എടുത്തോട്ടോ. അപ്പോൾ ഞാനതിൽ കുറച്ച് നെയ്യ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗ്രാമ്പൂ പട്ട, അങ്ങനെ ഇലയ്ക്ക, അങ്ങനെ ഇത്യാദി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അരി, അരിയുടെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. ബസുമതി റൈസ് അല്ല, മറ്റേ ചെറിയ അരി ഉണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് നെയ്യിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ചൊന്ന് ഇങ്ങനെ വറുത്തെടുക്കൂലേ, അങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണേ. അങ്ങനെ വറുത്തെടുത്തതിന് ശേഷം ഒരു കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. എല്ലാവർക്കും അറിയാവുന്നുള്ളതാണ്, ഞാൻ ഇതിന് മുന്നേക്ക് പല പ്രാവശ്യം വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. എങ്കിലും കാണിക്കുമ്പോൾ ഒന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. പിന്നെ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ ഗീ റൈസ് വൈറ്റ് കളറായിരിക്കും മിക്കവാറും, പക്ഷേ മിക്കവാറും അല്ല ആണ് എങ്കിലും ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചോറ് ഇങ്ങനെ കഴിക്കുമ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കറൊക്കെ അടച്ച് വിസിൽ വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു 5 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഈ അരിക്ക് കുറച്ച് വേവ് കൂടുതലാണ്, വെന്ത് കുഴഞ്ഞു പോകത്തില്ല. അങ്ങനൊരു ഉപയോഗമുണ്ട് ഈ ഒരു അരിക്ക്. വേറെ അരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോകും, അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഈ അരിയാണ് മേടിക്കാറുള്ളത്. 68 രൂപയുടെ മറ്റോ ആണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, 5 വിസിൽ കേൾക്കുമ്പോൾ കറക്റ്റ് ഭാഗമായിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നത് കഴുകി വൃത്തിയാക്കി വെക്കാം കേട്ടോ. വലിയ അഴുക്കൊന്നും കാണത്തില്ല. നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള ചിക്കൻ സ്റ്റാളിൽനിന്ന് വാങ്ങിച്ചാലേ അവർ നല്ല വൃത്തിയാക്കിയത് തരുന്നു. പക്ഷേ വേറെ ചിക്കൻ കടയിലൊക്കെ പോയാലും ഭയങ്കര അഴുക്കും തടിയുടെ പൊടിയൊക്കെ കാണും. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും കാണത്തില്ല. നമുക്ക് നല്ലതായിട്ട് ഒരു 2-3 വെള്ളമൊക്കെ കഴുകുമ്പോൾ തന്നെയും നല്ല ക്ലീനായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ വയ്ക്കാനുള്ള ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. സവാള ആണ് ഇടുന്നത്, ചെറിയ ഉള്ളി ഇല്ല. അപ്പോൾ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഞാൻ ചിക്കൻ കറി വെക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഞാൻ നോർമലി വെക്കുന്ന പോലെ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് തേങ്ങയൊക്കെ അരച്ച് ചേർക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങ ഞാൻ ഇവിടെ കടയിൽ നമുക്ക് ചെറിയ തേങ്ങ കിട്ടും, തേങ്ങ വാങ്ങുമ്പോൾ അവർ ചെറുക്കി തരും. അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവച്ച് തേങ്ങ തീർന്നു പോയി. ഒരു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് അരച്ച് ചേർക്കാനായി വേണ്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും അരച്ചിട്ടില്ല. അപ്പോൾ ഞാൻ സാധാ നോർമൽ ചിക്കൻ കറി പോലെ വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി അതൊക്കെ കുക്കറിലാക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ എന്നിട്ട് ഞാൻ പോയി കുളിച്ച് ഫ്രഷായി ഏട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ രണ്ടുപേരിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്ന് മുഷിഞ്ഞിട്ട് ക്യാരം ബോർഡ് കളിക്കുവാണ്. ഗൗതുട്ടൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം, അതാണ് അവൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബാക്കി രണ്ടുപേരും ഇവിടെ ടി വിയിൽ എന്തോ സിനിമയല്ല, മറ്റേ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അറിയാതെ വന്ന് വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ എന്നുള്ള മട്ടിലായിരുന്നു രണ്ടുപേരും കൂടിയിട്ട്. അങ്ങനെയായിരുന്നു. പിന്നെ അത് ആ കണ്ടുകൊണ്ടിരുന്നതൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ പ്രേമലു സിനിമ ഇട്ടു കേട്ടോ. സിനിമ ഇട്ടിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലച്ചു ഒക്കെ കണ്ടതാണ് സിനിമ, എങ്കിലും ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് കണ്ടതാവും.
അപ്പം ഞാനും കൂടി അവരടുത്ത് വന്നിരുന്നു, കുറച്ച് നേരം ഇരുന്നു. അവരിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റു രണ്ടുപേരും ഇവിടെ കളിയിൽ മുഴുകിയിരിപ്പുണ്ട്. അപ്പോൾ അതേ സിനിമ ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോഴത്തേക്കും എന്തെയ്യും, നമ്മുടെ ചോറും ചിക്കൻ കറിയും എല്ലാം റെഡിയായി, സാലഡ് റെഡിയാക്കിയിട്ടുണ്ട്, അച്ചാറുണ്ട്, പപ്പടം ഇല്ലായിരുന്നു കേട്ടോ. പപ്പടം ഉള്ളത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പക്ഷേ അത് തണുത്തു പോയായിരുന്നു, പിന്നെ ഞാൻ അത് ചീത്തയെന്ന് വിചാരിച്ചിട്ട് അത് പൊരിച്ചെടുക്കാനായിട്ട് നിന്നില്ല. പിന്നെ നമ്മൾ അഞ്ച് പേരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ലക്ഷ്യം വെള്ളമാണ് ചോദിക്കുന്നത് കേട്ടോ, വെള്ളം കൊണ്ടുവന്നിട്ടില്ലല്ലോ. സാധാരണ നമ്മൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കാറില്ല, കഴിച്ച് കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കുന്നത്, കുറച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് പതിവ്. പക്ഷേ ഇന്ന് ലക്ഷ്യത്തിന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ എടുത്ത് പാത്രത്തിൽ, പിന്നെ സെർവ് ചെയ്യാനൊന്നും നിന്നില്ല, അതുപോലെ എടുത്ത് മെച്ചപ്പുറത്തോണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കോരി ഇട്ട് നല്ല ഫേഷായിട്ട് നന്നായിട്ട് തട്ടി ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നേ. എന്നിട്ട് ഞാൻ പോയി കുറച്ച് നേരം ഒന്ന് കിടന്ന് മൊബൈലിലൊക്കെ നോക്കി കിടന്നിട്ട് പിന്നെ പതുക്കെ വന്ന് നോക്കി. ഇവിടെ ബഹളം കേട്ടിട്ട് ഞാൻ പതുക്കെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. വീഡിയോ എടുത്തപ്പോഴത്തേക്കും അവർ സമ്മതിക്കുന്നില്ല, കാരണം അവരെന്തോ റീൽ എടുക്കുമായിരുന്നു. എന്തോ റീലല്ല, നല്ലൊരു അടിപൊളി റീൽ എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിങ്ങനെ പല പല ഷോർട്സുകളായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും എന്നെ എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ഞാനത് പോസ്റ്റ് ചെയ്യും മുന്നേ ഞാൻ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു അവിടെ കിടന്ന് ബഹളം വയ്ക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് കയറി പോകുന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമായിരുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് മാറി നിന്നിട്ട് ഒളിച്ചു നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചുമരിൻ്റെ മറകിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. ഒളിച്ച് നിന്നിട്ട് ക്യാമറ മാത്രം കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ എടുക്കാനായിട്ട് പോവാണ്. അപ്പോഴത്തേക്ക് മനു കണ്ടിട്ടുണ്ടായിരുന്നേ, ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ അപ്പോഴത്തേക്ക് അവൻ മാറിക്കളഞ്ഞ്. അങ്ങനെ ലച്ചിട്ട് വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ്, എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കയറിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ലച്ചിട്ട് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയാണ്. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. പിന്നെ അതേ അവരെ റീലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് റീലൊക്കെ എന്നെ കഴിഞ്ഞു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചിരിച്ച് ചിരിച്ച് ഉപ്പാട് വരുന്ന നല്ലൊരു റീലാണ് അവരെടുത്തിട്ടുള്ളത്. പിന്നെ അതേ ഗൗതുട്ടനും മീനുവും കൂടെ ചെസ്സ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതുട്ടന് പുതുതായിട്ട് വാങ്ങിയാ കേട്ടോ, ചെസ്സ് കളിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ. നല്ല ഏതാ സിനിമ ഉണ്ടെന്ന് നോക്കൂ. അത് ഈ സൈഡിലാണ്ടെ ഇവിടെ സ്ക്രീൻ കാർഡ് അതാണ്. എന്റെ സ്ക്രീൻ ഗാർഡ് കുഴപ്പമായതുകൊണ്ട് ഈ സൈഡ് ഫുള്ള് ഫോഗ് പോലെ ഇരിക്കുന്നു. അപ്പൊ ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് എന്റെ ഡ്രീംസിലേത്. അപ്പൊ ഗൈസ്, നമ്മള് എന്തെങ്കിലും ഒന്ന് തീരുമാനം എടുത്തിട്ട് എവിടെയെങ്കിലും പോവുകയോ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടട്ടെ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വായിട്ട് പോയിരുന്നു. ഇന്ന് നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയേക്കും ബൈ പറ. ബൈ. വെച്ച് പറഞ്ഞില്ല.